പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെ ഡി എസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. 2021 ജൂൺ 9 തീയതിയിലെ ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ജനറൽ നോളജ്. കോമ്പറ്റേറ്റീവ് എക്സാമിൽ കറണ്ട് അഫേഴ്സിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. നെയിം ഓഫ് ദി മാനേജിംഗ് ഡയറക്ടർ ഓഫ് CIAL റിട്ടയറിംഗ് ഓൺ 9th June 2021 ആഫ്റ്റർ 19 years ഓഫ് സർവീസ് ആസ് MD. MD ആയി 19 വർഷത്തെ സേവനത്തിന് ശേഷം 2021 June 9 വിരമിക്കുന്ന സിയാലിൻ്റെ മാനേജിംഗ് ഡയറക്ടറുടെ പേര് വിജയ് കുര്യൻ. 2021 June 9 കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് 19 വർഷം സേവനം അനുഷ്ഠിച്ച വിജയ് കുര്യൻ വിരമിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ശ്രമം കൊണ്ട് 2015 വിമാനത്താവളത്തിന് ചാമ്പ്യൻ ഓഫ് എർത്ത് അവാർഡ് ലഭിച്ചു. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും ഉയർന്ന അംഗീകാരമാണിത്. Who from India has become the second highest active international goal scorer in football? ഇന്ത്യയിൽ നിന്ന് ആരാണ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ സജീവമായ രണ്ടാമത്തെ അന്താരാഷ്ട്ര ഗോൾ സ്കോററായത്? സുനിൽ ഛേത്രി. ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി ലോകത്തിലെ രണ്ടാമത്തെ ഹയസ്റ്റ് ആക്റ്റീവ് ഇന്റർനാഷണൽ ഗോൾ സ്കോറർ ആയിട്ട് മാറി. അർജന്റീനയുടെ ലയണൽ മെസ്സിയെ മറികടന്നുകൊണ്ടാണ് 36 വയസ്സുള്ള സുനിൽ ഛേത്രി 2nd സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. പോർച്ചുഗലിന്റെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ് 1nd സ്ഥാനത്തുള്ളത്, 103 ഗോളുകൾ. ദോഹയിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ വിജയിക്കുകയും 2022 ഫിഫ വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ക്വാളിഫൈ ആകാനും സാധിച്ചു ഈ മത്സരത്തിലൂടെ. വിച്ച് വില്ലേജ് ഇൻ ഇന്ത്യ ഹാഡ് ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് വില്ലേജ് ടു വാക്സിനേറ്റ് ഓൾ ഇറ്റ്സ് അഡൽട്ട് പോപ്പുലേഷൻ അഗെയിൻസ്റ്റ് COVID-19? COVID-19 മുതിർന്ന എല്ലാ ആളുകൾക്കും പ്രതിരോധ കുത്തിവയ്പ് നൽകിയ ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമമായി മാറിയത് ഏത് ഗ്രാമം? വിയാൻ. ജമ്മുകാശ്മീരിലെ ബണ്ടിപ്പോര ഡിസ്ട്രിക്റ്റിൽ വിയാൻ എന്ന ഗ്രാമം പൂർണ്ണമായിട്ടും മുതിർന്നവർക്ക് വാക്സിനേഷൻ നൽകിക്കൊണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ വില്ലേജ് ആയിട്ട് മാറി. 362 മുതിർന്ന വ്യക്തികൾ ജീവിക്കുന്ന ഈ ഗ്രാമം ബണ്ടിപ്പോര ഡിസ്ട്രിക്റ്റിൽ 28 കിലോമീറ്റർ അകലെയാണ്. 18 കിലോമീറ്ററോളം കാൽനടയിലൂടെ മാത്രമേ ഈ ഗ്രാമത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഓൺ വിച്ച് ഡേറ്റ് ദി ഫസ്റ്റ് സോളാർ എക്ലിപ്സ് ഓഫ് 2021 വിൽ ടേക്ക് പ്ലേസ്? 2021 ആദ്യത്തെ സൂര്യഗ്രഹണം നടക്കുന്ന തീയതി ഏതാണ്? 10th June 2021. 2021 ആദ്യത്തെ സോളാർ എക്ലിപ്സ് June 10 നടക്കും. കാനഡ, ഗ്രീൻലാൻഡ്, സൈബീരിയൻ, റഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് ഇതിനെ പൂർണ്ണമായിട്ടും കാണാൻ സാധിക്കുമ്പോൾ ഈസ്റ്റേൺ US, നോർത്തേൺ അലാസ്ക, നോർത്ത് ഈസ്റ്റ് കാനഡ, യൂറോപ്പിലെ ചില ഭാഗങ്ങളിൽ നിന്ന് ഇതിനെ ഭാഗികമായിട്ടും കാണാൻ സാധിക്കും. ഇന്ത്യയിൽ നിന്ന് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ കാണാൻ സാധിക്കുകയില്ല. ഫോർ ഹൗ മെനി ഇയേഴ്സ് ഇന്ത്യ ഹാസ് ബിൻ ഇലക്റ്റഡ് ടു ദി UN Economic and Social Council? എത്ര വർഷത്തേക്കാണ് ഇന്ത്യ UN സാമ്പത്തിക സാമൂഹിക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? 2 years. 2022-24 UN Economic and Social Councilലേക്ക് ഇന്ത്യ തിരഞ്ഞെടുക്കപ്പെട്ടു. UNന്റെ പ്രധാനപ്പെട്ട 6 ഓർഗനൈസേഷനിലെ ഒരു പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻ ആണ് UN Economic and Social Council. Which company of US is going to deliver its first batch of MH-60 Romeo helicopters to the Indian Navy? USന്റെ ഏത് കമ്പനിയാണ് ആദ്യ ബാച്ച് MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് നൽകാൻ പോകുന്നത്? ലോക്ക്ഹീഡ് മാർട്ടിൻ.
യുഎസ് കമ്പനിയായിട്ടുള്ള ലോക്ക്ഹീഡ് മാർട്ടിൻ ഇന്ത്യൻ നേവിക്ക് MH-60 റോമിയോ ഹെലികോപ്റ്റേഴ്സുകൾ നൽകുന്നു. ഇത് ഇന്ത്യൻ നേവിക്ക് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്ന രീതിയിലുള്ള ഒരു ഹെലികോപ്റ്റേഴ്സ് ആണ്. ഇതിൻ്റെ 3 ഹെലികോപ്റ്റേഴ്സുകൾ ലോക്ക്ഹീഡ് മാർട്ടിൻ ഇന്ത്യക്ക് അടുത്ത മാസം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വാട്ട് ഇസ് ദ നെയിം ഓഫ് എ മൈക്രോസ്കോപ്പിക് ആനിമൽ ദാറ്റ് ഹാസ് കം ബാക്ക് ടു ലൈഫ് ആൻഡ് സക്സസ്ഫുള്ളി റീപ്രൊഡ്യൂസ്ഡ് ആഫ്റ്റർ ബീയിങ് ഫ്രോസൺ ഫോർ 24,000 years? 24,000 വർഷമായി മരവിച്ച ശേഷം ജീവിതത്തിലേക്ക് തിരിച്ച് വിജയകരമായി പുനർജീവിപ്പിച്ച ഒരു മൈക്രോസ്കോപ്പിക് ജീവിയുടെ പേര് ഡെലോയ്ഡ് റോട്ടിഫേഴ്സ്. 2021 June 7 റഷ്യൻ ശാസ്ത്രജ്ഞർ പ്രസിദ്ധീകരിച്ച ഒരു പഠനമനുസരിച്ച് വളരെ കുറഞ്ഞ താപനിലയെ അതിജീവിക്കാനുള്ള കഴിവ് ഡെലോയ്ഡ് റോട്ടിഫേഴ്സിനുണ്ട്. ഇതിനെ 24,000 വർഷത്തിന് ശേഷം ഇതിനെ വീണ്ടും പുനർജീവിപ്പിക്കാൻ സാധിച്ചു. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ പ്രാവശ്യം കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്താൽ നമുക്ക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.